നമസ്കാരം. പ്രധാനമന്ത്രിയെ അപകടത്തിൽപ്പെടുത്തുന്നതിന് പഞ്ചാബിലെ കോൺഗ്രസ് മുഖ്യമന്ത്രി ശ്രമിച്ചത് തന്നെ. ആഭ്യന്തരവകുപ്പ് തലവൻ എന്ന നിലയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ചെയ്യുന്നുവെന്ന് ആരോപിച്ച് കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ. ട്വിറ്ററിലൂടെയാണ് കേന്ദ്രമന്ത്രി ഈ ആരോപണം ഉയർത്തിയത്. രാജീവ് ചന്ദ്രശേഖരന്റെ ട്വീറ്റ് ഇങ്ങനെയാണ്: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരള സന്ദർശനത്തിന് തൊട്ടു മുൻപായി സന്ദർശനം സംബന്ധിച്ച രഹസ്യാന്വേഷണ റിപ്പോർട്ട് ചോർന്നത് വളരെയധികം ഗുരുതരമായ സുരക്ഷാ വീഴ്ചയും നിയമലംഘനവുമാണെന്നും രാജീവ് ചന്ദ്രശേഖർ ട്വീറ്റിലൂടെ പറയുന്നു. പ്രധാനമന്ത്രി ഏപ്രിൽ 24 കേരളം സന്ദർശിക്കുന്നതിന് തൊട്ടു മുൻപാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം സംബന്ധിച്ച രഹസ്യാന്വേഷണ റിപ്പോർട്ട് ചോർന്നത്. അതേസമയം രാജ്യത്ത് നിരോധിച്ച പോപ്പുലർ ഫ്രണ്ടിന് കേരളത്തിൽ വേരോട്ടമുണ്ടെന്നും അതിനാൽ PFIയിൽ നിന്ന് പ്രധാനമന്ത്രിക്ക് സുരക്ഷാ ഭീഷണിയുണ്ടെന്നും സംസ്ഥാന ഇന്റലിജൻസ് മേധാവിയുടെ സുരക്ഷാ റിപ്പോർട്ട് പുറത്തായിരുന്നു. കേരളത്തിലുള്ളവർക്ക് ISUമായുള്ള ബന്ധം, കേരളത്തിൽ PFI പ്രവർത്തനം എന്നിവയില്ലെന്ന് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആവർത്തിച്ച് വ്യക്തമാക്കുമ്പോഴാണ് സുരക്ഷാ റിപ്പോർട്ടിൽ PFI സാന്നിധ്യം വ്യക്തമാകുന്നത്. കേരളത്തിലെ യുവതികൾ ഉൾപ്പെടെയുള്ളവർ IS, ജബത്ത്, നുസ്ര തുടങ്ങിയ സംഘടനകളിൽ ചേർന്നിട്ടുണ്ട്. ഇവർ രാജ്യത്ത് ആക്രമണത്തിന് ആഹ്വാനം ചെയ്യുന്നു. കണ്ണൂരിലെ കനകമലയിൽ നിന്ന് ചില യുവാക്കളെ NIA അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ തുടങ്ങിയ ജില്ലകളിൽ മാവോയിസ്റ്റ് സാന്നിധ്യമുണ്ടെന്നാണ് റിപ്പോർട്ട്. PDPയുടെയും വെൽഫെയർ പാർട്ടികളുടെയും ഭീഷണികളും ഗൗരവമായി കാണണം. ഈ സംഘടനകളുടെയും പ്രവർത്തനങ്ങൾ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കണം. മാവോയിസ്റ്റുകളും സുരക്ഷയ്ക്ക് ഭീഷണിയാണോ? കേന്ദ്ര ഏജൻസികളും വിവിധ സംസ്ഥാന ഏജൻസികളും നടത്തിയ തിരിച്ചടിയിൽ നിരവധി മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. മാവോയിസ്റ്റ് മേഖലയിൽ നിന്നും വടക്ക് കിഴക്കൻ മേഖലയിൽ നിന്നും തൊഴിലാളികളായി കേരളത്തിലേക്ക് എത്തിയവരും സുരക്ഷാ ഭീഷണി തന്നെയാണ്. മാവോയിസ്റ്റ് അനുഭവമുള്ളവർ അന്യസംസ്ഥാന തൊഴിലാളികളുടെ കൂട്ടത്തിൽ കടന്നുകയറി കേരളത്തിൽ പ്രവർത്തിക്കുന്നതായുള്ള സൂചനയുമുണ്ട്. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ എന്നീ ജില്ലകളിൽ മാവോയിസ്റ്റ് സാന്നിധ്യവുമുണ്ട്. ഇവരുടെ സാന്നിധ്യം ഈ ജില്ലകളിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഇതെല്ലാം തന്നെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വെബ് ഡെസ്ക്, തത്വമയ ന്യൂസ്.